ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വാച്ച് അവറിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പല ഫാമിലി മെമ്പേഴ്സിനെ അറിയാത്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ബിഗിനർ ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. അതിന് സിമിലിയർ ആയിട്ട് ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട്, ഇപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല, പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് പരസ്യം കാണിക്കുന്നു, അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇത് യൂട്യൂബിൻ്റെ പോളിസിയാണ്, ഇത് കുറേയായി വന്നിട്ട്. അപ്പോൾ ഈ പോളിസി പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയില്ലെങ്കിലും അതിൽ പരസ്യം കാണിക്കും, പക്ഷേ അതിൻ്റെ റവന്യൂ യൂട്യൂബാണ് കൈവശം വയ്ക്കുക. നമ്മുടെ ചാനൽ എപ്പോഴാണ് മോണിറ്റൈസ് ആവുന്നത്, അവിടെ നിന്നിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ, അതായത് നമ്മുടെ വീഡിയോ, നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടും, അപ്പോൾ അതിൽ പരസ്യമൊക്കെ വരുമ്പോൾ അതിൻ്റെ റവന്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ മോണിറ്റൈസ് ആവാത്തോടത്തോളം കാലം നമ്മൾ എത്ര വീഡിയോ ഇട്ടാലും ശരി, അതിൻ്റെ റവന്യൂ, അതിൽ എത്ര പരസ്യം വന്നാലും അതിൻ്റെ റവന്യൂ യൂട്യൂബിനാണ് പോവുക. മോണിറ്റൈസേഷൻ ആയ ശേഷം യൂട്യൂബ് നമുക്ക് തരുന്ന റവന്യൂ എങ്ങനെയെന്ന് വെച്ചാൽ 55% നമുക്ക് തരും, 45% യൂട്യൂബ് കൈവശം വയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതേക്കുറിച്ചുള്ള ഡൗട്ട് ക്ലിയർ ആകുക, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് വാച്ച് അവറിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം. വാച്ച് അവർ അപ്ഡേറ്റ് ആവുന്നത് ഏതൊരു വീഡിയോയുടെയും, നിങ്ങളുടെ വീഡിയോയ്ക്ക് വാച്ച് അവർ കയറുന്നുണ്ടെങ്കിൽ ഷോർട്സിൻ്റെ അല്ല കേട്ടോ, ഷോർട്സിൻ്റെ വാച്ച് അവർ മോണിറ്റൈസേഷൻ വാച്ച് അവറിൽ ഇൻക്ലൂഡ് ആവില്ല. ഒരുപാട് പേര് ഷോർട്സിന്റെ വാച്ച് അവർ അനാലിറ്റിക്സ് എടുത്തിട്ട് ഇപ്പം ഇത്രയും വാച്ച് അവറുണ്ട്, എനിക്ക് 10K 11K വാച്ച് അവറൊക്കെ ഉണ്ട്, അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ മോണിറ്റൈസ് ആവില്ല, നമുക്ക് ഷോർട്സിന്റെ വാച്ച് അവർ നമ്മുടെ മോണിറ്റൈസേഷൻ പേജിലോട്ട് ആഡ് ആവില്ല. ലോങ് വീഡിയോയുടെ വാച്ച് അവർ മാത്രമേ മോണിറ്റൈസേഷൻ പേജിലോട്ട് ആഡ് ആവുകയുള്ളൂ. അപ്പോൾ ഈ ലോങ് വീഡിയോയുടെ വാച്ച് അവർ ഉണ്ടല്ലോ, അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മോണിറ്റൈസേഷൻ പേജിലോട്ട് അപ്ഡേറ്റ് ആവുക, 2 ദിവസത്തെ ടൈമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അപ്ഡേറ്റ് ആവുന്ന ഈ ഒരു പ്രക്രിയയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം, അതായത് മുമ്പ്, ഈ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ മോണിറ്റൈസേഷൻ പേജ് ഇത്തരത്തിലായിരിക്കും. നിങ്ങളുടെ സബ്സ്ക്രൈബർ 1317 സബ് കാണിക്കുന്നുണ്ട്, അതുപോലെ 3563 വാച്ച് അവർ കാണിക്കുന്നുണ്ട്. ഇതിൽ 4000 അവേഴ്സ് ആവണം, 1000 സബ് ഇവിടെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ 10 മില്യൺ വ്യൂസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയി, ഒന്നില്ലെങ്കിൽ വാച്ച് അവർ അല്ലെങ്കിൽ നമുക്ക് വ്യൂസ്, ഷോർട്സ് വ്യൂസ് കേട്ടോ, ഇതിലേതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാലും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ എലിജിബിലിറ്റി എന്നുള്ള താഴെ ഒന്നും എഴുതിയിട്ടില്ല. ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയിൽ ഏതൊരു ചാനലിലും ഇങ്ങനെയാണ് വെച്ചാൽ, നിങ്ങളുടെ ചാനൽ ഇനി ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ലെങ്കിൽ ഇത്തരത്തിലാണ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ പേജ് വെച്ചാൽ നിങ്ങൾക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ വാച്ച് അവർ ഈ മോണിറ്റൈസേഷൻ പേജിലോട്ട് അപ്ഡേറ്റ് ആവും, നിങ്ങളുടെ വീഡിയോയുടെ വാച്ച് അവർ കേട്ടോ. അതല്ല, ഇത്തരത്തിലുള്ള മോണിറ്റൈസേഷൻ പേജാണെങ്കിൽ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് എലിജിബിലിറ്റിൻ്റെ താഴെ മേ ടേക്ക് അപ് ടു എ വീക്ക് ടു അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലാണെങ്കിൽ ഒരാഴ്ച ടൈം, ഓക്കെ, അതായത് വീക്ക് എടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആഴ്ച എടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ വീഡിയോയുടെ വാച്ച് അവർ, ഇപ്പം നമ്മൾ വാച്ച് അവർ വർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്, അപ്പോൾ അവരുടെ വാച്ച് അവർ പെട്ടെന്ന് അപ്ഡേറ്റ് ആവില്ല, 2 ദിവസം കൊണ്ടൊന്നും ആവില്ല, മുമ്പൊക്കെ ആവുമായിരുന്നു, ഇപ്പോൾ ഒരാഴ്ച ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇത്തരത്തിലാണ് നിങ്ങളുടെ ഈ വാച്ച് അവറിൻ്റെ പേജിൽ ഇത്തരത്തിൽ വീക്ക് ടൈം എടുക്കും എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യൂ, അപ്ഡേറ്റ് ആവും കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് ഈ ഡൗട്ടും ഉണ്ടാവും, എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ നന്നായി ഓടിയിട്ടുണ്ട്, അതിൻ്റെ വാച്ച് അവർ എന്തുകൊണ്ട് അപ്ഡേറ്റ് ആവുന്നില്ല എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. പെയ്ഡ് വർക്ക് തന്നവരുടെ മാത്രമല്ല, നോർമലായിട്ട് വീഡിയോസ് ഇടുന്നവരുടെയും വാച്ച് അവർ ഇത്തരത്തിൽ അപ്ഡേറ്റ് ആവാൻ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വാച്ച് അവറിൻ്റെ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, സബ് ചെയ്തു കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ അവരുടെ സന്തോഷം, അവരുടെ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് വില മതിക്കാത്തത്രയാണ്. കാരണം അവർ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും, റിയൂസർ കണ്ടന്റ് ബുദ്ധിമുട്ടുന്നുണ്ടാവും. റിയൂസർ കണ്ടന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യുക, നിങ്ങളുടെ തന്നെ വീഡിയോ റീമേക്ക് ചെയ്തിട്ട് ഇട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണം. ഷോർട്സിൽ ഇട്ടുണ്ടെങ്കിൽ, ലോങ് വീഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ഷോർട്സിൽ ഇട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തു കൊടുത്ത് പരിചയം കൊണ്ടാണ് പറയുന്നത്. അത്തരത്തിലുള്ള പ്രോബ്ലങ്ങളെല്ലാം തരണം ചെയ്ത് ഇന്നിതാ ഞാനൊരു റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അവർക്ക് ഇത്തരത്തിലുള്ള പേടി ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു കൊടുത്ത് ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്ത് അവരുടെ ഫുൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സന്തോഷ സൂചകമായി അവർ പറയുന്നത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഷോർട്ടിനുള്ള വീഡിയോ വേറെ ഇരിക്കണതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പേടിയുണ്ടായി അപ്പൊ അതൊന്നും ഇല്ലല്ലേ. അപ്പൊ എനിക്കറിയില്ല, എനിക്ക് ഞാൻ എങ്ങനെയൊക്കെയാണ് നന്ദി പറയേണ്ടത് എനിക്ക് അറിയുന്നില്ല. കാരണം എനിക്ക് ആ ഒരു പേടിയിൽ ഞാൻ ഇങ്ങനെ നിന്നേനെ, ടെൻഷനിലും ഇത്ര ഓരോന്ന് ശരിയാക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ടായിന്, അത് ശരിയാവോ, റീസർ കണ്ടിട്ട് ഉണ്ടാവോ, ഇങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പൊ അതില്ലാതെ ഇപ്പൊ ശരിയായപ്പോ ഭയങ്കര സന്തോഷം, ഇനി വന്നറിയിക്കേണ്ടത് എനിക്ക് അറിയണമെന്നല്ലോ കേട്ടോ. കാരണം നിങ്ങളൊരു സഹായം ഒരിക്കലും
ഞാൻ ഇങ്ങനെ എത്തൂല, കാരണം സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. പിന്നെ ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്കത് കഴിയൂല. പിന്നെ ഇക്കാണ്ട് വീഡിയോസ് കണ്ടു കണ്ടാണ് ഞാൻ തിരിച്ച് ഇറങ്ങിയത് തന്നെ യൂട്യൂബിൽ. എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് നന്ദി പറയേണ്ടത്, എങ്ങനെ ആരോടെ ഈ സന്തോഷങ്ങളൊക്കെ പറയാൻ എനിക്ക് അറിയുന്നില്ല. അത്രയും സന്തോഷത്തിലാണ് ഞാൻ. താങ്ക് യു. എത്ര പറഞ്ഞാലും എത്ര എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ മോനോട് ആൻസർ വെക്കാനൊക്കെ സന്തോഷിച്ചുകൊണ്ട് സത്യം പറയാലൊക്കെ. സത്യം പറഞ്ഞാലും എനിക്ക് കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയുന്നില്ല. കാരണം എനിക്ക് കണ്ണുകൂടെ ആകെ വെള്ളം വരുന്നുണ്ട്. കാരണം സന്തോഷിക്കുന്നുണ്ട്. ഏതായാലും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പോ അതിനൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങിയത്. അപ്പൊ അതിനൊരു സഹായം ആയതുകൊണ്ടാണ് ഇക്കാന്റെ വീഡിയോസ് കണ്ടാണ്ടാണ് ഇറങ്ങിയത്. അപ്പൊ അതിനൊരു സഹായം ആയതുകൊണ്ടാണ് ഇക്കാന്റെ വീഡിയോസ് ഞാൻ ആക്കിത്തരും സംഭവങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങിയത്. അപ്പോ എങ്ങനെയാണ് നന്ദി പറയേണ്ട അറിയില്ല. ഒരുപാട് നന്ദി ഉണ്ട്. ശ്രമിക്കേണ്ടി വരും. ഞങ്ങൾക്കുള്ള ഭാവങ്ങളല്ലാതെ പ്രാർത്ഥന ഉണ്ടാവും. ഇന്നും ഉണ്ടാവും. എന്റെ ജീവിതത്തിൽ എന്നും നിങ്ങളോരോ നിങ്ങൾക്കും ആ കുടുംബത്തിനും വേണ്ടിയില്ല പ്രാർത്ഥന എന്നും ഉണ്ടാവും. ഇന്ത്യ എന്റെ കുടുംബത്തിന്റെ ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് നമ്മളെ വിശ്വസിച്ചിട്ട് വർക്ക് ഏൽപ്പിക്കാറുണ്ട്. നമ്മളത് പൂർണ്ണമായിട്ടും അവര് പൈസ ചെലവാക്കി തരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ഇത് പൈസ ചെലവാക്കാത്ത, അതായത് പൈസ ഉള്ളവർക്ക് മാത്രമാണ് എന്നല്ല, ഇതിൽ മുന്നോട്ട് വരണം, പെട്ടെന്ന് അവർക്ക് മോണിറ്റൈസ് ആക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വരുന്നവരോടാണ്. അല്ലാത്തവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പൈസ ഇല്ലാത്തവരുടെ ടെൻഷനൊന്നും ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോസ് നന്നായി ക്രിയേറ്റ് ചെയ്യുക. സക്സസ് ആവുന്ന പോലെയുള്ള നല്ല നല്ല സ്റ്റോറി വീഡിയോസ് ഒക്കെ ഇട്ടാൽ മതി. എപ്പോഴും നമ്മുടെ വീഡിയോസ് ഇടുന്നതിലാണ് നമുക്ക് വിജയം. ഇപ്പൊ മോണിറ്റൈസ് ആയാലും വീഡിയോസ് ഇടുന്നതിലാണ് വിജയം കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഒരുപാട് പേര്, ഇപ്പൊ ഞാനടക്കം എന്റെ ചാനൽ മോണിറ്റൈസ് ആവാൻ ഒരു വർഷം ടൈം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾ ഇടുന്ന വീഡിയോയുടെ റവന്യൂ നമുക്ക് കിട്ടും. നമ്മൾ എഫേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും. ഒരുപാട് പേരുടെ ആഗ്രഹവും കൂടിയാണ് യൂട്യൂബിലോട്ട് കടന്നു വരുമ്പോൾ. ഒരു ജോലി കിട്ടാൻ ഇപ്പൊ വിദേശത്തേക്ക് പൈസ കൊടുത്തിട്ട് 50, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് പോകുന്നില്ല. അതേപോലെ ഇതൊരു പേഷനാണ്, ജോലിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഒരു ഡ്രീം അച്ചീവ്മെന്റ് ചെയ്യാൻ വേണ്ടി അവര് പൈസ കൊടുത്ത് പെട്ടെന്ന് കരസ്ഥമാക്കുന്നു. അത് ഒറിജിനൽ ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ആളുകളുടെ കയ്യിലാവണം എന്നേ ഉള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് അവിടെ വാല്യുബിൾ ആയിട്ടുള്ള ഒരാളുടെ കയ്യിലാണെന്ന് അത് നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്. പലവർക്കും കൊടുത്ത് ഒരുപാട് പേര്, ഇന്നലെ 3 പേരാണ് ഇക്ക എന്റെ കാശ് പോയി ഇന്ന പോലെ. ഞാൻ ആർക്കാണ് പോയിന്നൊന്നും പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. കാരണം അത് പേഴ്സണലി നമ്മുടെ കയ്യിൽ വന്ന് പറയുന്നതാണ്, അത് നിങ്ങളാണ് ഓർക്കേണ്ടത്. ഞാൻ ഒരിക്കലും ഇന്നാള് തെറ്റാണ്, ഇന്നാളിന് കൊടുക്കുന്നത് എന്തിന് കൊടുത്തു അതൊന്നും ഞാൻ പറയാൻ അർഹനല്ല. നിങ്ങൾ കൊടുക്കുന്നത് ആർക്കായിരിക്കണം എന്ന് നിങ്ങളുടെ കൈ, നിങ്ങൾക്കാണ് ചിന്ത വേണ്ടത്. ഞാൻ കൊടുക്കുന്ന ക്യാഷ് അത് അവിടെ സേഫ്റ്റി ആയിട്ട് പോകുന്നുണ്ടോ, അദ്ദേഹം അത് ചെയ്തു തരുമോ, അദ്ദേഹത്തിനോടുള്ള വിശ്വാസം ഉണ്ടോ, ഇതുപോലെ എന്റെ പോലെ ഫേസ് വാല്യൂ കാണിച്ചിട്ടുള്ള ആളാണോ, അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഓക്കെ, ഞാൻ യൂട്യൂബിന്റെ 4-5 വർഷമായി യൂട്യൂബിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ ഫാമിലിയുടെ പൈസ ഇതുപോലെ മറ്റുള്ളവരുടെ കയ്യിൽ പോകുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. വളരെ ഹാർഡ് വർക്ക് ഉണ്ട്. ഒരുപാട് ഫാമിലിയോട് ചോദിച്ചു നോക്കും, രാത്രി 3-4 മണിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ ഉറക്കൊഴിച്ചിട്ട് ഇരുന്നിട്ട്. കാരണം ഇവര് നമ്മളെ പൈസ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. രാത്രി പലപ്പോഴും 12, 1 മണിയോ ഉറങ്ങാൻ 2 മണിക്കൂർ, 3 മണിക്കൂർ ഉറക്കമുള്ളൂ. ഉറക്കത്തിന്റെ വില എന്ന് പറയുന്നത് അത് ഉറക്കമൊഴിച്ചിട്ടുള്ളവർക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഉറക്കൊഴിക്കുന്നത് എന്താണ്, നമ്മുടെ ഫാമിലിയുള്ള ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ആയതുകൊണ്ടാണ്, ഒരുപാട് കാര്യം ആർസൻസിന്റെ ഒക്കെ. അപ്പൊ എനിക്ക് ജോലി കഴിഞ്ഞിട്ടുള്ള ജോലി ടൈമിൽ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജോലി കഴിഞ്ഞിട്ടുള്ള എന്റെ ടൈമിലാണ് ഞാൻ ഈ കാര്യങ്ങൾ വർക്ക് എടുക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്താണ്, അത്രയും നമ്മുടെ ഫാമിലി ട്രസ്റ്റഡ് ആയിട്ട് എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം അത് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു കൊടുക്കണമെന്നുള്ള ആ ഒരു മനസ്സുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് കാര്യങ്ങൾ പറയാണ്. വർക്ക് തരുകയോ തരാതിരിക്കുകയോ അതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ ഒരിക്കലും ഒരാളോടും പറഞ്ഞിട്ട് ആ അങ്ങോട്ട് പോയിട്ട് ഞാൻ ഒരാളോട് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, നിങ്ങൾ പൈസ ഇടും ഇത് ചെയ്തു തരാം ഒരാളോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഫാമിലി, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ആർക്കാണ് താല്പര്യമുള്ളത് അത് ജെന്യുവൻ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇതുവരെ ഇൻഷാല്ല നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നവരെയും ചെയ്തു കൊടുക്കും, നല്ല രീതിയിൽ പോവാത്തവരെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതും കൂടി ഇതിലൂടെ ഉണർത്തുകയാണ്. അതായത് യൂട്യൂബ് എന്ന് പറയുന്നതിന്റെ പ്ലാറ്റ്ഫോം അങ്ങനെയാണ്. എപ്പോഴാണ് അൽഗോരിതം ചേഞ്ച് ആകുക, എപ്പോഴാണ് മാറ്റങ്ങൾ വരിക എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓർഗാനിക് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒട്ടനവധി പേരുടെ അവരുടെയൊക്കെ ഇത്തരത്തിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ ഫുള്ള് അത് തന്നെയായിരിക്കും. ചിലപ്പോൾ 10-20 മിനിറ്റ് ഒക്കെ ഈ ആ റെക്കോർഡ് തന്നെയായിരിക്കും. അപ്പൊ എല്ലാവരുടെയും നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാറില്ല. കാരണം അതിന്റെ കാര്യമില്ല, ട്രസ്റ്റ് ചെയ്യുന്ന ഫാമിലിയാണ് അത്. തീർച്ചയായിട്ടും നമ്മളുടെ അത്രത്തോളം അവര് മനസ്സിലേറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ ഈ മോണിറ്റൈസേഷന്റെ അപ്ഡേറ്റ്, ഈ ഒരു പേജിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് വാച്ച് അവർ അപ്ഡേറ്റ് ആവാൻ ഡിലേ ആവുന്നത്. അതുകൊണ്ട് ആരും ടെൻഷനൊന്നും ആവണ്ട. വാച്ച് അവർ എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ആവാത്തത്, ഒരു
ഒരാഴ്ചൻ്റെ ഉള്ളിൽ അപ്ഡേറ്റ് ആവുന്നതാണ്, ഒരാഴ്ച ഒന്നരാഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും അപ്ഡേറ്റ് ആവും. അപ്പൊ ഇത്തരത്തിലുള്ള ഡിലേ വന്നത് കൊണ്ടാണ് രണ്ടു ദിവസം കൊണ്ടൊക്കെ അപ്ഡേറ്റ് ആവുന്നത് ഇപ്പൊ ഡിലേ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഉപകാരമായെന്ന് കരുതുന്നു. ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഞാൻ ഫസ്റ്റ് പറയേണ്ടതാണ് വീഡിയോടെ. എന്നിരുന്നാലും നമ്മുടെ ഫാമിലി അറിഞ്ഞുകൊണ്ട് ചെയ്യും എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.